നമസ്കാരം. ഞാൻ ഡോക്ടർ ഋഷി ജോർജ്, കൺസൾട്ടന്റ് ഡയബറ്റോളജിസ്റ്റ് ആൻഡ് ഇന്റർനൽ മെഡിസിൻ വെൽമോണ്ട് ഹോസ്പിറ്റൽ, ചെയർമാൻ വെൽമോണ്ട് ഹോസ്പിറ്റൽ, എക്സിക്യൂട്ടീവ് മെമ്പർ ഐ എം എ കൊച്ചി. ഇന്ന് ഞാൻ എസ്പെഷ്യലി പ്രമേഹ രോഗികൾക്ക് വേണ്ടി ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ പോയാണ്. വി ഓൾ നോ അബൌട്ട്, നമ്മൾ കേട്ട് കാണും ബോഡി ക്ലോക്കിനെ പറ്റി. ഈ ഞാൻ എൻ്റെ 90% പേഷ്യൻസിനോട് പറയുന്നത് എന്താ കഴിക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴാണ് കഴിക്കുന്നത്. എന്താ കഴിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ഹെൽത്തി ഡയറ്റ് തന്നാൽ അതൊരു ഉച്ചയ്ക്ക് 3 മണിക്കൊക്കെ കഴിച്ചാൽ അത് കാര്യമില്ല. സോ അവർ ബോഡി, ഈ ഒരു ടൈം നമ്മൾ ബോഡി ക്ലോക്കിനെ റെസ്പെക്ട് ചെയ്തില്ല, നമ്മളൊരു കൃത്യം ടൈമിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, കൃത്യം ടൈമിൽ ഉറങ്ങിയില്ലെങ്കിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഹോർമോൺ ഇംബാലൻസ്, മെറ്റബോളിക് ഇംബാലൻസ്, ഇതൊക്കെ ഡയബറ്റീസ്, പ്രമേഹ രോഗത്തിന് വളരെ ഒരു ഇഫക്റ്റ്, ഇമ്പാക്റ്റ് നടത്തും. സോ എൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താ കഴിക്കുന്നതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴാണ് കഴിക്കേണ്ടത്. യൂഷ്വലി പല പേഷ്യൻസ് ചോദിക്കാറുണ്ട് ഏത് ഡയറ്റാണ് കഴിക്കാനുള്ള നല്ലതെന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു യൂണിവേഴ്സൽ ഡയറ്റ് ഇല്ല, എല്ലാവർക്കും ഒരേ ഒരു ഡയറ്റ് ഇല്ല. സോ നമ്മൾ ഡയറ്റീഷ്യനും ഫിസിഷ്യൻസും മെറ്റബോളിക് ഫിസിഷ്യൻസും ഒക്കെ പേഷ്യൻറ്റിനെ അനലൈസ് ചെയ്ത് ഒരു ടെയ്ലർ മെയ്ഡ് ഡയറ്റാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഒരു റെജിമൻ യൂണിവേഴ്സൽ ആകാം. എന്ന് പറഞ്ഞാൽ 6 meals ഡയറ്റ്, എസ്പെഷ്യലി ഡയബറ്റീസും ബി പിയും ഉള്ള ആൾക്കാർക്ക് 6 meals ഡയറ്റാണ് ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്. അതിൽ 3 meals ഉം 3 snacks ഉം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8-8:30 ബ്രേക്ക്ഫാസ്റ്റ്, ഒരു 1-1:30 ലഞ്ച്, വൈകുന്നേരം ഒരു 8-8:30 ഡിന്നർ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്, ഒരു 10:30 ഒരു വൈകുന്നേരം. സാധാരണ നമ്മുടെ ഒരു ചായയും കടിയുടെ ഒരു ടൈമാണ്. പക്ഷേ ആ കടി ഒരു അൺഹെൽത്തി കടിയല്ലാതെ നിങ്ങൾ മിക്സ്ഡ് നട്ട്സോ ഒരു ആപ്പിളോ ഫ്രൂട്ട്സോ വല്ലതും കഴിക്കാം. സെക്കൻഡ്ലി, നമ്മൾ സാധാരണ എല്ലാവർക്കും ഒരു രുചിക്ക് വേണ്ടി ഭക്ഷണത്തിന് ശേഷം ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. സോ ഇത് പിന്നെയും നമ്മുടെ ഗ്ലൈസമിക് ഇൻഡെക്സിനെ ഷൂട്ട് ചെയ്യും. ഭക്ഷണം കഴിച്ചിട്ട് നമ്മളൊരു പഴമൊക്കെ കഴിച്ചാൽ ഗ്ലൈസമിക് ഇൻഡെക്സിനെ ഷൂട്ട് ചെയ്യും. ഇത് നിങ്ങൾ ഏത് പഴമാണെങ്കിലും, റോബസ്റ്റ് ആണെങ്കിലും, ഏത് പഴമാണെങ്കിലും നിങ്ങൾ ഭക്ഷണത്തിന് ഒരു 2 മണിക്കൂർ മുമ്പ് കഴിക്കുക, അല്ലെങ്കിൽ 2 മണിക്കൂർ ശേഷം കഴിക്കുക. സോ ഫ്രൂട്ട്സ്, വേറെ ഒരു ഫ്രൂട്ട്സിനെ പറ്റി സംസാരിച്ചാൽ ഒരു ആപ്പിൾ അല്ലെങ്കിൽ ഒരു ഓറഞ്ച്, ആ ഓറഞ്ചും അതിനെ ജ്യൂസിലേക്ക് കൺവേർട്ട് ചെയ്താൽ അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സും അതിൻ്റെ ഫുൾ കൺസിസ്റ്റൻസി അങ്ങ് മാറും. സോ നമ്മൾ പേഷ്യൻസിനോട് പറയുന്നത് ഫ്രൂട്ട്സ് റോ ആയിട്ട് കഴിക്കാനാണ്. എസ്പെഷ്യലി ഫ്രൂട്ട് ജ്യൂസ് ഷുഗറിൻ്റെ കോൺസെൻട്രേഷൻ പിന്നെയും കൂട്ടും. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ആൻഡ് കൺസ്യൂം ഫ്രൂട്ട്സ്. സോ സ്റ്റേ ഹെൽത്തി, ബി ഓപ്റ്റിമിസ്റ്റ്. ദിസ് ഇസ് ഡോക്ടർ ഋഷി.